ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ പാലുകറിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു എറണാകുളം സ്റ്റൈലിലുള്ള മീൻ പാലുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങള് ഈ കരിമീൻ, നെയ്മീൻ, കണമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എറണാകുളംകാരുടെ തനതായിട്ടുള്ള ഒരു മീൻ പാലുകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ വെച്ചിട്ടാണ് ഈ പാലുകറി നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഇത് ചോറിന്റെ കൂട്ടത്തിലായാലും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മളിത് തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ എനിക്ക് ഇന്നിട്ട് ഇട്ടിരിക്കുന്നത് കണമ്പാണ് കേട്ടോ, കണമ്പാണ്. അപ്പോൾ കണമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പാലുകറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തേങ്ങാപ്പാലാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ കൊടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിലുണ്ടാക്കിയാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. മീൻകറി ആണെങ്കിലും പാലുകറി ആണെങ്കിലും ചട്ടി തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പം ആദ്യം നമ്മൾ ആ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 8 കഷ്ണം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 5 പച്ചമുളക് അരിഞ്ഞതും, വലിയ കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ 4 ചെറിയ കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷമാണ് നമ്മളൊരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം മുരിഞ്ഞ ശേഷം നമുക്ക് പൊടികളിടാം. പൊടികളിടുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയാണ് ഈ കറിയിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്, മുളക് പൊടിയല്ല കേട്ടോ. പാലുകറിക്ക് ആ ഒരു ചുമന്ന കളറല്ല, ഏകദേശം ഒരു മഞ്ഞ പോലത്തെ കളറായിരിക്കും കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് മുമ്പാടായിട്ട്. അപ്പോൾ 1/2 ഗ്ലാസ് 2 പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതനുസരിച്ചുള്ള തേങ്ങ നമ്മൾ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കണം. അതുപോലെ തന്നെ 4 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അതും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുളിയൊക്കെ നല്ലോണം പിടിച്ച് നല്ലോണം ആയിട്ട് കിട്ടും കേട്ടോ. നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് പെറുക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പം മീനെല്ലാം ഇതേ ഞാൻ വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മീൻ വെച്ച ശേഷം പിന്നെ ഒന്ന് മീൻ വേഗൽ മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും. അപ്പോൾ മീനിൻ്റെ വേഗുന്ന ടൈം എന്ന് പറയുന്നത് ഓരോ മീനിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം, മീൻ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. വെന്ത ശേഷം പിന്നെ നമ്മൾ 1/2 പാൽ ഒഴിക്കുക, ഒന്ന് താളിച്ചിടുക. ഇത്ര തന്നെ ഉള്ളിട്ട് ഈ പാല് കറിക്ക്. അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് വേവിച്ച ശേഷം ആണ് ഇപ്പം നമ്മൾ ഈ മീനിനകത്ത് സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. സ്പൂണൊന്നും ഇടാൻ പാടില്ല. നമ്മൾ ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കൽ മാത്രമേ എല്ലാ മീൻകറിയിലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടക്ക് നമ്മളൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേഗം തന്നെ ഒന്ന് താളിക്കുവാണ് കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും ഇച്ചിരി ഇഞ്ചി കേട്ടോ, 2-3 കഷ്ണമൊക്കെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പാണ് നമ്മൾ 1/2 പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എല്ലാം വറ്റി നല്ല കറക്റ്റ് പാകത്തിനുണ്ട്. ഇനി ഇതിൻ്റെ മീതിയിലേക്ക് നമ്മൾ 1/2 പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് 1/2 പാൽ കേട്ടോ. 1/2 പാൽ അധികം വേണമെന്നില്ല. പിന്നെ 1/2 പാല് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് താളിച്ചേക്കണതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കറി മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടാ. ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇളക്കുന്നതിന് പകരം മീൻകറിയിലൊക്കെ ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ പുളിയും ഉപ്പും എല്ലാം നോക്കണം. കാരണം ഈ മീൻകറിയിൽ പ്രധാനമായിട്ടും ഉപ്പും പുളിയുമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഉപ്പ് അത്യാവശ്യം നല്ലോണം വേണം, അതുപോലെ തന്നെ പുളിയും വേണം. ഇത് രണ്ടും കുറഞ്ഞു പോയാൽ മീൻകറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഏത് മീൻകറിക്കായാലും പാലുകറിക്കായാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.